വോഡഫോൺ കോമ്പറ്റീഷന്റെ 11-ാം ഘട്ടത്തിൽ ടീം വി ഐ പിയുടെ വൻ തിരിച്ചുവരവ് കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. കാരണം ടീം വി ഐ പി കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് മാറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നോബിയുടെ തിരിച്ചുവരവ് കൂടെ ഈ ഘട്ടത്തിലുണ്ട്. 11-ാം ഘട്ടത്തിലെ ചടങ്ങ് എന്ന കോൺസെപ്റ്റുമായി എത്തുകയാണ്. നിങ്ങൾ ഒരുപാട് ചടങ്ങുകൾ കോമഡി സാറിലൂടെ കണ്ടു കഴിഞ്ഞു. ഇവരൊരു വയറ് കാണിക്കൽ ചടങ്ങാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോ ചിരിയുടെ പുതിയ മേഖലകൾ തുറക്കുവാനായി ഒരു സൂപ്പർ വയറ് കാണാം. ഭഗവാനേ കൃഷ്ണ, എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്താവേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണേ. ഞാൻ ഇന്നാ നാളെ എന്നും വെച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നു. ഇന്ന് ഈ വീട്ടിലെ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ചെറുമോൻ അവനങ്ങ് ഗൾഫിലാ, അവന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകുന്ന ദിവസമാ 7-ാം മാസം. അപ്പൊ എല്ലാരും ഈ ചടങ്ങിന് ഇപ്പൊ അങ്ങ് എത്തും. ഭഗവാനെ, എന്നാലും ഈ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ വരുത്താവേ. ആ രമണ 7-8 മാസം കൊണ്ട് തളർവാദ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്നു. അവന്റെ വീട്ടിൽ ആകപ്പാടെ ദാരിദ്ര്യം. എന്നാലും അവന്റെ ഭാര്യ ലീല ഇത് എവിടെ നീ തീരുമാനിച്ചത്? അവക്കതിന്റെ കായ് എവിടെ നിന്ന് കിട്ടി? അല്ല, അവൾ ഇന്നലെ വന്ന് ഫ്രിഡ്ജും മേടിച്ച്. നാട്ടുകാര് പലതും പറയുന്നു, പക്ഷേ അമ്മാ ഓ സുഖം തന്നെ. ആരടാ അമ്മ? മോനമ്മാ തെക്കല്ലോ. മോഹനടാ? ഓ മോഹനാ. ഓ എവിടെ പോകുന്നടാ നീ? അമ്മാ ഞാൻ ഈ റബ്ബറിന് ഷാട്ടർ അടിക്കാൻ പോണമ്മാ. മഴയായിട്ട് വെട്ടൊക്കെ ഉണ്ടാ അമ്മാ. മഴ ഒന്നും എല്ലാം ഒലിച്ചു പോയമ്മാ. ഇനി വല്ല വ്യാരിലാം കയറി ഷാട്ടർ അടിക്കാം. മക്കളെ ഓ ആ ഉച്ചയ്ക്ക് ഇന്ന് സുമയെ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അവളെ വീട്ടിലോട്ട്. ഞാൻ അറിഞ്ഞമ്മാ, പുഷ്പം എന്ന് പറഞ്ഞു എന്റെ ഭാര്യ. അവളെങ്ങനെ അറിഞ്ഞു? അമ്മ അയൽക്കൂട്ടത്തിൽ അവർക്ക് ഇത് തന്നെയല്ലേ മുഖ്യ അജണ്ട. പിന്നെ നീ ഉച്ചയ്ക്ക് ഇവിടെ കാണൂ. അമ്മ ഞാൻ ഉച്ചയ്ക്ക് ഒരു 12.5 മണിക്ക് ഞാൻ 1 മണിക്കൊക്കെ കാണുമ്മ. എന്തമ്മാ അവര് കുറച്ചുപേരിങ്ങോട്ട് വരും. ഓ വാ വാ, നീ ഇങ്ങോട്ട് വരല്ലേടാ. പിന്നെ അവര് പലഹാരമൊക്കെ കൊണ്ടുവരും കേട്ടാ അമ്മളെ. ആ പിന്നെ ഓ ഓ പറ അമ്മ. പിന്നെ അമ്മ അപ്പൂപ്പ ഒരു കണക്കിന് ഭാഗ്യം ഉണ്ടല്ലേ അമ്മ. അതെന്തടാ നിങ്ങൾ അടയുന്ന പോയല്ലേ. ഇതാണ് എന്റെ ചെറുമോള്. ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത് എറണാങ്കട്ട പെണ്ണ്. വിളക്ക് കത്തിച്ചില്ല എടി, നിന്നെ വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങല്ലേ എടി. നീ ചൂലിങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്ന ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 4-5 വർഷമായി. ഇന്നേ വരെ ചൂലിരിക്കുന്ന സ്ഥലം ഇവള് കണ്ടിട്ടില്ല. ഇന്ന് വീട്ടിലെ ആള് വരുന്ന അറിഞ്ഞോണ്ട് ഇവിടെ തൂപ്പും തുടപ്പും എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യായി. നിങ്ങളാണോ ഈ പിള്ള പണിയൊക്കെ ചെയ്യുന്നത്? എടി വീട്ടിലെ കംപ്ലീറ്റ് ജോലി തൂത്ത് വരുന്ന ആരടി? ഞാൻ തന്നെ. നാട്ടുകാര് പറയുന്നുണ്ട് നല്ല തൂപ്പാണ്. എന്റെ കൊച്ചുമോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. എല്ലാ പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. എല്ലാ പൈസ ഇവള് തിരിച്ച് അവളെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ അമ്മമ്മ ഇങ്ങനെ വയ്യാതിരിക്കണം. അമ്മമ്മയ്ക്ക് ഒരു നേരിയത്, അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് 2 പോലൊരു മാല. ഇവള് മാറ്റ് തരാത്ത എന്ത്? ഈ വൈസാം കാലത്ത് ഇനി മാല ഇടാത്ത കുഴപ്പമേ ഉള്ളൂ. അന്താടി വൈസാം കാലത്ത് ഞാൻ മാല ഇട്ട് അവിടെ കിടക്കൂലേ. നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിക്കുന്നത് കേക്കരുത്. ഇവളെന്നോട്ട് ഈ കുടുംബത്തിൽ കേറിയോ അന്നത്തോടെ വീട്ടിലെ കംപ്ലീറ്റ് സമാധാനം പോയി. അമ്മക്ക് ചായ വേണോ? എന്റെ കൊച്ചുമോക്ക് അമ്മമ്മേടെ അടുത്ത് സ്നേഹമുണ്ട്. എന്റെ പൊന്നു മക്കളെ, അമ്മമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോ. എന്റെ പൊന്നുമോളത്ത് വിഷം ഇടല്ലേ. ഇവൾ 5-ാം മാസം വിളിച്ചോണ്ട് പോവാൻ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞതാണ്. വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനാലും ആരായാലും വിളിക്കാതെ കല്യാണത്തിന് പോകുന്നത് ശരിയാണോ? ആരായാലും വിളിക്കാതെ പോയാൽ അനുഭവിച്ചു കാണും. ഈശ്വരനാലും ആരായാലും അതാണ് നിന്നെ നിന്റെ കുടുംബത്തെ ഞങ്ങൾ എന്റെ അമ്മ വിളിക്കാത്തത്. എന്റെ അമ്മ അമ്മ പാവാട വെറും പാവം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ദൈവമേ ഇങ്ങനൊരു സാധനം. അവനെ കണ്ടോണ്ട് കരച്ചിൽ തുടങ്ങിയപ്പോള് കണ്ട ചുമ്മാരി വണ്ണ. അമ്മ എന്താ അമ്മ ഇത്? നല്ലൊരു ദിവസമല്ലേ അമ്മ. അമ്മ എന്തിനാ കൊച്ചിനെ കരയിക്കുന്നത്? എടാ കൊച്ചു കരയെന്ന് മാത്രമേ നീ കാണത്തുള്ളല്ലേ. ഈ തള്ള കിടന്ന് കരയെന്ന് നീ കേൾക്കുന്നില്ലല്ലോ. ഒരേ കരയും എനിക്കറിയാം. ഒരേ കരയുന്ന പാർട്ടിയാണ്. ഒന്നാമത് പയ്യൻ കൂടില്ല. അവനില്ലാത്ത അവന്റെ കാര്യം ഞങ്ങളെ നമ്മളെല്ലാം എന്താ നോക്കേണ്ടത്? എടാ അപ്പൊ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവക്ക് വേണ്ടിയാണോ? അപ്പൊ അവളെല്ലാം അവളെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നു. അമ്മ ഇവിടെ ഉണ്ടെന്നൊരു വിചാരം അവക്കില്ല. അമ്മ അങ്ങനെ പറയല്ല. അമ്മ അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം അമ്മ കാണിക്കരുത്. അമ്മ ഇത്ര പ്രായമല്ല. അമ്മ ഒതുങ്ങണം, ശകലം ഒന്ന് ഒതുങ്ങണം. ഒരു പൊടിക്ക് അമ്മ ഒന്ന് ഒതുങ്ങണം. അമ്മയോട് ചൂടാവുന്നോടാ നീ? നീ കുടിച്ചല്ലേ അമ്മ? നീ കുടിച്ചല്ലേടാ? എന്തോ അമ്മ പറയുന്ന കേക്കുന്നില്ല. നീ കുടിച്ചല്ലേടാ അമ്മ? ആ ഭാഗം ഞാൻ കേക്കുന്നില്ല. ഇങ്ങോട്ട് വാ. എന്താ നീ ഇങ്ങോട്ട് വാടാ.
ചിരി 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 ഓസ് കിട്ടി ഇപ്പച്ചിരി അടിച്ചമ്മ എന്റെ പൊന്നുമക്കളെ എന്തോ എന്തിനടാ ഇങ്ങനെ കുടിക്കണത് അമ്മ കുടിച്ചെന്തിനടാ നീ കൂമ്പ് വാട്ടണത് അമ്മ കിട്ടണ ശമ്പളം കംപ്ലീറ്റ് നിനക്ക് അമ്മയെ കൊണ്ട് തന്നൂടെ നിനക്ക് എന്റെ പൊന്നുമ കുടിക്കല്ലേടാ കുഞ്ഞാളിലേ ഓരോരോ ഓർമ്മ വരുന്നു അമ്മ ഇങ്ങനെ തടങ്ങിയപ്പോ എന്ത് പൊന്നെ ഈ മുറ്റത്തേക്ക് മാവിലേ അമ്മ പണ്ട് ഓണത്തിന് ഊഞ്ഞാലിട്ട് തരത്തില്ലായിരുന്നു അമ്മ നമ്മൾ ഊഞ്ഞാല ആടത്തില്ല അമ്മ ആ മാവ് ഇപ്പൊ ഒരു ഒരുപാട് അങ്ങ് അങ്ങ് വളർന്നമ്മ അതൊന്ന് മുറിക്കണ്ട അമ്മേ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു കൂട്ടുകാരെ ചോദിക്കുന്നു എന്തോന്ന് വാഴക്കായി രണ്ട് കാക്കയിരുത്തി കൈയടിക്കാൻ സാഹചര്യം ഇല്ലേ ഇവിടെ ഇങ്ങനെ കൈയടിക്കാൻ വേണ്ടി രണ്ട് പിള്ളേർ എന്നേ കൊതിക്കുന്നെന്ന് അറിയാമോ ആരാ ബാലനും സുഖവും നിന്റെ രണ്ട് മക്കള് അവളെ കൊണ്ട് തോറ്റൊരു കാര്യവും നടക്കത്തില്ല സുരേഷേ അവരിപ്പെങ്ങെത്തും ഇപ്പോൾ ഞാൻ വന്നത് ആ വന്ന് കേട്ടാ അവർ വന്ന് കേട്ടാ സാധനങ്ങളെല്ലാം നടക്കണം കേട്ടാ ഏഴ് കൂട്ടം സാധനം ഉണ്ട് അവർ കൊണ്ടുവരുന്നത് മനസ്സിലായി ആ പെട്ടി പോയപ്പോഴേ ഞങ്ങളുടെ വിവരേജ് സാധനം ഇറക്കുന്ന ഓർമ്മ നിനക്ക് എന്നും ആ ഓർമ്മ മാത്രമേ കാണത്തോളൂ അയ്യോ ഇതൊക്കെ ആരാ അറിയില്ലേ ഇല്ല മക്കളെ പരിചയപ്പെടുത്തേ ഇത് സിന്ധുവിന്റെ ഇളയ കുഞ്ഞമ്മയുടെ മോള് ഇപ്പുറത്ത് നിൽക്കുന്ന സിന്ധുവിന്റെ കുഞ്ഞമ്മ അപ്പുറത്ത് നിൽക്കുന്ന സിന്ധുവിന്റെ അപ്പച്ചി ഈ ഇടയ്ക്ക് നിൽക്കുന്നത് സിന്ധുവിന്റെ കൂട്ടുകാരി ബാംഗ്ലൂരിൽ പഠിക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്നത് സിന്ധുവിന്റെ കൂട്ടുകാരി കൊള്ളാം കേട്ടോ എല്ലാരും ഇങ്ങനെ നടന്നാ മതി ഇതുപോലത്തെ ചടങ്ങൊക്കെ വീട്ടിലും നടത്തണ്ടേ എല്ലാരും ഉത്സാഹിക്കണം എല്ലാം അങ്ങനെ അടങ്ങാൻ പറ്റത്തില്ല എന്ത് മറുവീടിനെ ഫ്രിഡ്ജ് കൊണ്ടുവരാന്ന് പറഞ്ഞ കുടുംബക്കാരാ കൊണ്ടുവന്ന ദുരുമ്പടത്തിന്റെ അലമാരടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് മിണ്ടാതിരി അമ്മ നാട്ടുകാരെ കൊണ്ട് പറയക്കാതെ അമ്മ ഒന്നും മിണ്ടാതിരി അമ്മ അമ്മ ഞാൻ പറഞ്ഞാ കേക്കത്തില്ല അമ്മ അമ്മ മിണ്ടല്ലേ കേട്ടാ എല്ലാവരും അപ്പൊ ഇനി വണ്ടി ഒന്നും ഇറക്കാനില്ലല്ലോ വണ്ടി ഒന്നും ചടങ്ങ് തുടങ്ങാം സുരേഷ് ചടങ്ങ് തുടങ്ങാൻ പോവാന്നേ തിരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു നമ്മൾ എന്തായാലും ഇപ്പൊ കട്ടൂരം കത്തിച്ചങ്ങ് തുടങ്ങാം വിളക്കൂടെ അങ്ങ് കത്തിച്ചിട്ട് പെട്ടെന്നായിരിക്കും എല്ലാം നല്ല രാഘുവലം എപ്പോഴാണ് രാഘുവലം എന്നൊന്നും പറയാൻ പറ്റത്തില്ല രാഘുവലം കഴിഞ്ഞു കാര്യങ്ങളല്ലേ ഇത് നിങ്ങളുടെ കൂടെ ഡ്രൈവർ അല്ലേ നല്ല ആത്മാർത്ഥതയുണ്ട് കേട്ടോ ആത്മാർത്ഥയൊന്നുമല്ല പിന്നെ അവര് രണ്ടു മണിക്ക് ശേഷം ഓട്ടോ ഉണ്ട് ആ അവനെ ഇവിടെ കിടന്ന് ഒപ്രാളം കാണിക്കുന്നവൻ ആത്മാർത്ഥത പിന്നെ അങ്ങ് റോഡില് ജംഗ്ഷനില് ഇവിടെ വേണ്ട എന്റെ വീട്ടിൽ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഞാനുണ്ട് ഉച്ച ഓടും ഇപ്പം ഇവിടുന്ന് ഇപ്പം ഓടും മനസ്സിലായല്ലോ നീ മനസ്സിലായോ അമ്മേ നീ അമ്മ എടുത്തേക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതുപോലെ ചടങ്ങ് നമ്മളിപ്പോ ഉടനെ പോകേണ്ടി വരും അങ്ങോട്ട് എവിടാ അല്ല എവിടെ വിളിച്ചോണ്ട് പോകുമ്പോഴേ ഇത് കണ്ടിട്ട് 13 തോന്നുന്നു ഈ ബോഡിയൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്ത് നല്ല ഒന്ന് കുട്ടപ്പനാക്കി വെക്കണ്ടേ ഇങ്ങനെയാണ് ആമ്പുഴ അവനെ നോക്ക് കണ്ട എന്തുകൊണ്ട് കുഴപ്പം ആളിത്തിരി നീളക്കുറവുണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് എടുക്കണ്ട അവന് വയറും ഇല്ല ഒന്നുമില്ല അവൻ നീ ഇപ്പൊ എന്ത് ചെയ്യുന്നടാ ഞാൻ പോലീസിൽ ചേർന്നു അതായത് ഞാന് നമ്മളെ നാട്ടില് ജംഗ്ഷനില് ജംഗ്ഷനില് കലങ്ങിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു ഒരു സിഗരറ്റ് വലിച്ചോണ്ടാണ് ഇരുന്നത് അപ്പൊ എസ് ഐ ജീപ്പ് മാറ്റിട്ട് വന്ന് ചവിട്ടി എന്റെ മുമ്പ് വന്ന് ഇങ്ങനെ വരുത്തിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ ബഹുമാനം വല്ല അപ്പൊ പുള്ളി ജീപ്പിൽ ഇരുന്ന് എന്നെ അടിമുടി ഒന്നിങ്ങനെ നോക്കി നോക്കിട്ട് ആ കുഴപ്പമില്ല നിന്നെ എടുത്തോളാം അപ്പോഴേ തന്നെ ഞാൻ വീട്ടിൽ പോയി എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം പൂരിപ്പിച്ച് റെഡിയാക്കി ചെല്ലണേ രാവിലെ അങ്ങ് ചെന്ന് കേറി കൊടുക്കട്ടോ ഒട്ടും താമസിക്കണ്ട അമ്മേ അല്ല ഇത് വടക്കോട്ട് എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും തേങ്ങ നമ്മൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല തേങ്ങ തിരിഞ്ഞിരുന്ന് പിന്നെ കിഴക്ക് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലയിടത്തും രാഹൂർ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം നശിച്ചിട്ടുണ്ട് മുടിഞ്ഞ് പോയി കണ്ണാടിയും തൊപ്പിയും വെച്ച ആളറിയത്തിന് മനസ്സിലായി അങ്ങനെ വിചാരിച്ചു എടാ നിങ്ങളുടെ കൂടെ വരുന്നു പറഞ്ഞല്ലേ വന്നടാ പൂളോട്ടം ഉണ്ടോ രണ്ടരക്ക് രണ്ടരക്ക് പൂളോട്ടം ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉറത്തേക്ക് വാടാ നീ
നിങ്ങള് മാറി സ്കൂളോട്ട് നീയാണോ പോകുന്നത്? ഓ രണ്ടരക്ക്. ഓ അല്ലേ, അതെ. ഈ കണ്ണാടി ഇത് വെച്ച്, ഇത് വെച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എന്നെ പിടികിട്ടിയത്. ഞാൻ ദിവസം നല്ല മഴയമ്മ, മഴ സമയത്ത് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഏണി വെച്ച് കയറി ഞാൻ ഉയർത്തിയിരിക്കുകയാണ്. പോസ്റ്റ് മണ്ടയ്ക്കരുത്, ഞാൻ ലൈറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴും ഒരു ഓട്ടോ വന്നു ഒറ്റയടി എന്റെ ഏണി തെറിപ്പിച്ചു. ഞാൻ പിന്നെ നെഞ്ചു പറഞ്ഞു.